നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശശി തരൂർ തന്നെയാണ് കോൺഗ്രസിന്റെ അമരക്കാരനെന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ. കാരണം ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ഫലം വരുന്ന മുൻപ് തന്നെ എക്സിറ്റ് പോൾ ഫലസൂചനകൾ വരുമ്പോൾ തന്നെ തൂത്തുവാരും ബി ജെ പി എന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ വീണ്ടും പണപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത്. ഗാർഖയെ അമരക്കാരനായിട്ടും പ്രതീക്ഷയില്ല. ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് രാഹുൽ ഗാന്ധിയും പ്രതീക്ഷ നൽകുന്നില്ല. കൈയോട് കൈ ചേർന്നുകൊണ്ട് ഇറങ്ങാമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പ്രിയങ്കാഗാന്ധി രംഗത്ത് വന്നാലും ഇനി രക്ഷയില്ല. കാരണം മോദി പ്രഭാവം അത്രയ്ക്കുണ്ട് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ചും ഹിമാചലിലും ഇപ്പോൾ ഗുജറാത്തിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് അതാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ എന്തുകൊണ്ട് പൊളിച്ചെടുത്ത് വേണമെന്ന് ശശി തരൂർ പറഞ്ഞു എന്ന വഴിക്കുള്ള ചർച്ചകൾ കൂടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് മോദി ഫാക്ടർ, മറുവശത്ത് തരൂർ ഇഫക്റ്റ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ നിരവധിയാണ്. ഏതായാലും താമര വിരിയുന്നതിന്റെ സൂചനകളാണ് വീണ്ടും. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലം. കോൺഗ്രസിന് സീറ്റ് കുറയുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ നടത്തിയ അക്ഷീണ പ്രയത്നം ഫലവത്താകുന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഗുജറാത്തിൽ മാത്രമല്ല ഹിമാചൽ പ്രദേശിലും താമര വിരിയുമെന്നാണ് എല്ലാ പ്രധാന എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഡിസംബർ 8-നാണ് വോട്ടെണ്ണൽ. 128 മുതൽ 148 വരെ സീറ്റുകൾ ഗുജറാത്തിൽ ബി ജെ പി നേടുമെന്നാണ് റിപ്പബ്ലിക്കിന്റെ സർവേ പ്രവചനം. ഹിമാചലിൽ ബി ജെ പി ഭരണം നിലനിർത്തും. ഇവിടെ 37 മുതൽ 68 സീറ്റുകൾ വരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ഗുജറാത്തിൽ നേരത്തെ കരുതിയതുപോലെ തന്നെ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകും. കഴിഞ്ഞ വർഷം 77 സീറ്റുകൾ നേടിയ സ്ഥാനത്ത് ഇക്കുറി നന്നേ സീറ്റുകൾ കുറയുമെന്നാണ് പ്രവചനം. അതേസമയം ഗുജറാത്തിൽ ആപ്പ് അക്കൌണ്ട് തുറക്കും. പക്ഷേ കെജ്രിവാൾ പ്രതീക്ഷിച്ചതുപോലെ നിർണായക ശക്തിയാകാനൊന്നുമാകില്ല. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. 128 മുതൽ 148 വരെ സീറ്റുകൾ ഗുജറാത്തിൽ ബി ജെ പി നേടുമെന്നാണ് റിപ്പബ്ലിക്കിന്റെ സർവേ. 30 മുതൽ 42 വരെ കോൺഗ്രസ്, 2 മുതൽ 10 വരെ ആം ആദ്മി പാർട്ടി. കോൺഗ്രസിന്റെ വോട്ട് ചോരുമെന്നും കോൺഗ്രസിന് 10% വോട്ട് വിഹിതം ഇടിയുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. ഗുജറാത്തിൽ കോൺഗ്രസിന് വൻ തിരിച്ചടിയെന്നാണ് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചനം. ബി ജെ പി 151 സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് പോൾ പ്രവചിക്കുന്നു. 2017 77 സീറ്റുകൾ വരെ നേടിയ കോൺഗ്രസ് 16 മുതൽ 30 സീറ്റുകൾ വരെ നേടും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ് റിപ്പബ്ലിക് ടി വി. ഗുജറാത്ത് ബി ജെ പി 128 148, കോൺഗ്രസ് 30 42, ആം ആദ്മി പാർട്ടി 2 മുതൽ 10 വരെ, മറ്റുള്ളവർ 3. ഇന്ത്യ ടുഡേ പറയുന്നത് ബി ജെ പി 129 മുതൽ 151 വരെ, കോൺഗ്രസ് 16 മുതൽ 30 വരെ, ആപ്പ് 9 മുതൽ 21 വരെ, മറ്റുള്ളവർ 2 മുതൽ 6 വരെ. ന്യൂസെക്സ് സർവേ ഇങ്ങനെയാണ്. ബി ജെ പി 117 മുതൽ 140 വരെ, കോൺഗ്രസ് 34 51, ആപ്പ് 6 13, മറ്റുള്ളവർ 1 മുതൽ 2 വരെ. ഹിമാചൽ പ്രദേശ് 68 ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം നേടാൻ 35 സീറ്റുകൾ നേടിയാൽ മതിയാകും. ന്യൂസെക്സ് ജൻകി ബാത്ത് സർവേ അനുസരിച്ച് ബി ജെ പി 32 മുതൽ 40 സീറ്റുകൾ, കോൺഗ്രസ് 27 മുതൽ 34, ആം ആദ്മി പാർട്ടി സീറ്റൊന്നും നേടില്ല. റിപ്പബ്ലിക് ടി വി പി എം ആർ ക്യൂ, ബി ജെ പി 34 മുതൽ 39 വരെ, കോൺഗ്രസ് 28 മുതൽ 33 വരെ, ആം ആദ്മി പാർട്ടി 1. ടൈംസ് നൌ ഇ ടി ജി സർവേ, ബി ജെ പി 34 മുതൽ 42 വരെ, കോൺഗ്രസ് 24 മുതൽ 32 വരെ, ആം ആദ്മി 0 എന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി ജനുവരി 26 മുതൽ പ്രഖ്യാപിച്ച ഹാത്ത് സേ ഹാത്ത് ജോഡോ യാത്രയിലൂടെ കോൺഗ്രസ് പലതും ലക്ഷ്യമിടുന്നു. താഴെത്തട്ടിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിടുന്നു. ബൂത്തുതലത്തിൽ പലയിടത്തും പാർട്ടിയുടെ സ്ഥിതി അതീവ ദയനീയമാണെന്ന തിരിച്ചറിവുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ടും ഒരിടത്തും രക്ഷയില്ല എന്ന അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. അവിടെയാണ് തരൂർ ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.